ഈ ഒരുപക്ഷെ നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വലിയൊരു ജനസാഗരം ആണ് പുതുപ്പള്ളിയിൽ ഈ ഘട്ടത്തിൽ യാത്രാമൊഴി ചൊല്ലുന്നത് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കേരളം സമാനമായ ഒരു യാത്രയയപ്പ് ഒരു രാഷ്ട്രീയ നേതാവിനും നൽകിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 3 ദിവസമായി അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മൃതദേഹത്തിനേക്ക് അതിനരികിലേക്ക് ഒരു നോക്ക് കാണാനായി സംസ്ഥാനത്തുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകർ സാധാരണക്കാരായ ആളുകളെല്ലാം എത്തും നമ്മൾ കണ്ടു. സമാനമായി ഒരുപക്ഷെ ജോഷിയും ഓർക്കുന്നുണ്ടാകാം, ഇ കെ നായനർ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലേക്കുള്ള വിലാപയാത്ര, അതും ഇതുപോലെ ഓരോ ജംഗ്ഷനിലും ആളുകൾ കാത്തിരുന്നാണ് ആ വിലാപയാത്ര. 2 ദിവസം കൊണ്ടാണ്, ഏകദേശം 2 ദിവസത്തോളം എടുത്തു കണ്ണൂരിൽ എത്തുവാൻ. ഒരുപക്ഷെ അതിനേക്കാളേറെ ആളുകൾ ഉമ്മൻചാണ്ടിയെ കാണുവാൻ എം സി റോഡിൻ്റെ ഓരങ്ങളിലടക്കം തന്നെ തടിച്ചുകൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനേക്കാളേറെ ആളുകൾ കോട്ടയത്ത് തിരുനക്കരയിലും ഇപ്പോൾ പുതുപ്പള്ളിയിലും എല്ലാം കണ്ടു. ഇന്ന് വൈകിട്ട് പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് പുതുപ്പള്ളിയിലേക്കുള്ള എല്ലാ റോഡുകളും നിറഞ്ഞു കവിഞ്ഞ ഒരു പുഴയായി ആ റോഡ്, മനുഷ്യപ്പുഴയായി ആ റോഡ് മാറുകയായിരുന്നു. ഒരു ഇഞ്ച് ഭൂമി, ഒരു കാൽ വയ്ക്കാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത രീതിയിൽ ആ റോഡ് നിറഞ്ഞു. വാഹനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ആളുകൾ നടന്ന് നീങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു. വളരെ അസാധാരണമായ ഒരു യാത്രയയപ്പ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭരണകർത്താവ് എന്ന രീതിയിൽ ആളുകളുമായി ഇടപെട്ടതിനേക്കാൾ ഉപരി വലിയ കരുണയും സ്നേഹവും നൽകിയ ഒരു നന്മയുള്ള മനുഷ്യൻ എന്ന ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആ പ്രതിച്ഛായ എത്രത്തോളം വലുതായിരുന്നുവെന്ന് കേരളം ഇന്ന് ബോധ്യപ്പെടുകയാണ്. കേരളം ഇന്ന് അത് തിരിച്ചറിയുകയാണ്, സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം എത്രത്തോളം വലുതായിരുന്നുവെന്ന്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടാത്ത ആളുകൾ ഒരു പഞ്ചായത്തിൽ പോലും ഉണ്ടാകില്ല. നിരവധി ആളുകൾക്ക് ഓരോ ആവശ്യത്തിനും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുകയും അദ്ദേഹം കഴിയാവുന്നത്ര സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ കാരുണ്യവാനായ ഒരു ജനീയ നേതാവ് എന്ന രീതിയിലാണ് ഉമ്മൻചാണ്ടിയെ കേരളം കണ്ടത്. ആ വലിയ നേതാവിനുള്ള അർഹിക്കുന്ന യാത്രയയപ്പാണ് ഇന്നിപ്പോൾ പുതുപ്പള്ളിയിൽ നടക്കുന്നത്. നമുക്കറിയാം പുതുദർശനം നേരത്തെ വീട്ടിലടക്കം ആലോചിച്ചിരുന്നു, അതിനുശേഷം പ്രത്യേകമായ പന്തലടക്കം തയ്യാറാക്കിയായിരുന്നു. പക്ഷേ ഇങ്ങോട്ടേക്ക് വീണ്ടും ഇവിടെ വിപുലമായ രീതിയിൽ പൊതുദർശനം നടത്താമെന്ന് അവസാന നിമിഷം തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ ഇവിടെ 1 മണിക്കൂർ പൊതുദർശനം പള്ളിയുടെ വടക്കേ പന്തലിൽ നേരത്തെ തന്നെ ക്രമീകരിച്ചതാണ്. പക്ഷേ കൂടുതൽ ആളുകൾക്ക് ഇങ്ങോട്ടായിരിക്കും എത്താൻ സൗകര്യം, ഇവിടെയായിരിക്കും കൂടുതൽ സ്ഥലസൗകര്യം എന്ന് കൂടി കരുതിക്കൊണ്ട് പരമാവധി ആളുകളോട് ഇങ്ങോട്ട് എത്തുവാനായിരുന്നു തിരുനക്കരയിൽ നിന്നും മടങ്ങിയ ശേഷം സംഘാടകരടക്കം അറിയിച്ചത്. അത്തരത്തിൽ വലിയ ജനസമുദ്രം ഉമ്മൻചാണ്ടിക്ക് അവസാനമായി വിട നൽകുവാനായി എത്തുന്നു. പ്രത്യേകിച്ചും പുതുപ്പള്ളിക്കാരാണ് ഇവിടെ എത്തുന്നതിൽ ഭൂരിപക്ഷവും. ഈ നാട്ടുകാരായ ആളുകളാണ്, ഈ നിയോജക മണ്ഡലത്തിലെ ആളുകളാണ്. ഇവർക്കെല്ലാം ഉമ്മൻചാണ്ടി തങ്ങളുടെ സഹോദരനാണ്, പിതൃതുല്യനാണ്. അത്രത്തോളം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള, അവരുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇടപെട്ടിട്ടുള്ള ഒരു ജനകീയ നേതാവാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് ഒരു പുതുപ്പള്ളിക്കാരനെ ജീവിച്ച മണ്ണാണ്, 79 വർഷം ഉമ്മൻചാണ്ടി പ്രാർത്ഥിച്ച ദേവാലയമാണ്, 79 വർഷം ഉമ്മൻചാണ്ടിയുടെ കൂടെ ജീവിച്ചവർ പോലും ഇപ്പോൾ ഈ അന്ത്യയാത്രയിൽ ചേരുന്നു. എത്രയോ കാലമായി അവർക്കടുത്തറിയാവുന്ന അവരുടെ സ്വന്തം നേതാവ്, കുഞ്ഞൂഞ്ഞെന്നും കുഞ്ഞൂഞ്ഞച്ചായനെന്നുമൊക്കെ ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നത് രാവിലെ നാം എത്ര തവണ കേട്ടതാണ്. ഈ മനുഷ്യന് കിട്ടിയതുപോലെ ഒരു യാത്രയയപ്പ് കേരളത്തിൽ ഒരു നേതാവിനും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ഒരിക്കലും ഇത്ര ഹൃദയസ്പർശിയായ ഒരു യാത്രയയപ്പ് ഏതെങ്കിലും ഒരു നേതാവിന് കിട്ടുമെന്നും തോന്നുന്നില്ല. അത്രമാത്രം വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത യാത്രയപ്പായിരുന്നു കേരളം ഉമ്മൻചാണ്ടിക്ക് നൽകിയത്. ഓർക്കുക, ഇന്നലെ രാവിലെ 7 മണിക്ക് പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് തുടങ്ങി വിലാപയാത്രക്കിടയിൽ എത്രയോ മനുഷ്യരെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടു. ആരെയും നേരത്തെ കണ്ടുവെച്ച് സംസാരിച്ചതല്ല, ആ വിലാപയാത്ര പോകുന്നതിന് മുമ്പ് കാത്തുനിന്ന ആളുകളോടൊക്കെ നമ്മുടെ റിപ്പോർട്ടർമാർ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളല്ലാതെ ആരും സംസാരിക്കുന്നില്ല. അത്ഭുതപ്പെടുത്തുന്നത് പോലെ എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാൻ എന്തെങ്കിലുമുണ്ട്. അവരുടെ ജീവിതത്തെ തൊട്ട ഉമ്മൻചാണ്ടിയുടെ കഥകളുണ്ട്, അവർ ദൂരെ നിന്ന് കണ്ട ഉമ്മൻചാണ്ടി എന്ന വിസ്മയമുണ്ട്, അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ ഒരു നേതാവിനും ഇത്രത്തോളം ഹൃദയങ്ങളെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വാക്കുകൾ.
അവർ കളവ് പറഞ്ഞതല്ല, ആരെയും പുകഴ്ത്തി പറഞ്ഞതല്ല, ആരെയും പ്രീണിപ്പിക്കാൻ പറഞ്ഞതല്ല. കാരണം ഈ മനുഷ്യന് അവർക്കിനി ഒന്നും നൽകാനാവില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. എന്നിട്ടും അവർ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ ഉമ്മൻചാണ്ടി എത്ര വലിയ മനുഷ്യനായിരുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഉമ്മൻചാണ്ടി ഒരു പ്രതിഭാസമാണ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, പൊതുപ്രവർത്തനത്തിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിലും ഉമ്മൻചാണ്ടി എത്രയോ വലുതായിരുന്നു എന്നാണ് ഈ അന്ത്യയാത്ര നമ്മെ കാണിച്ചു തരുന്നത്. ഈ മനുഷ്യനെ ഇങ്ങനെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ എതിർകക്ഷികൾക്കായിട്ടുണ്ടോ എന്നറിയില്ല, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കായിട്ടുണ്ടോ എന്നറിയില്ല, മാധ്യമങ്ങൾക്കായിട്ടുണ്ടോ എന്നറിയില്ല. അവരുടെ ഒക്കെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു, ജനഹൃദയങ്ങളിൽ ജീവിച്ച മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ഈ അന്ത്യയാത്ര തെളിയിക്കുന്നു. എത്ര ദിവസമായി കോട്ടയത്തുള്ളവർ കാത്തു നിൽക്കുന്നു. ഇത് കോട്ടയത്തുള്ളവർ മാത്രമല്ല, കാസർഗോഡ് നിന്ന് മുതൽ വന്നവർ, തിരുവനന്തപുരത്ത് നിന്ന് വരെ വന്നവർ, അവരൊക്കെ ഉമ്മൻചാണ്ടിയെ യാത്രയയക്കും വരെ അവിടെ കാത്തു നിൽക്കുകയാണ്. ഒരു ജനപ്രവാഹമായി കോട്ടയം മാറുന്നത് നാം കണ്ടതാണ്. അന്ത്യ ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. പൊതുജനം ഇപ്പോഴും ഒരു നോക്ക് കാണാൻ, ഉമ്മൻചാണ്ടിയെ കാണാൻ, മൃതദേഹം കാണാൻ നിരന്നു നിൽക്കുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുമ്പാകെ.